പഠിച്ചോ പഠിച്ചോ, പപ്പ വെറുതെ വന്നേ ഉള്ളൂ. നാളെയാണല്ലേ മോളെ കോളേജിലെ ഫംഗ്ഷൻ. അതെ, പക്ഷെ അതല്ലല്ലോ പപ്പയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്. അത് പിന്നെ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. മോള് കോളേജിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ മോളെപ്പോ തന്നെ പപ്പയൊരു തമാശയായിട്ട് എടുത്തത്. പക്ഷേ ഇന്നലെ എന്നെ കാണാൻ ആ പയ്യന്റെ ഫാദർ വന്നിരുന്നു, റോയിയുടെ. അവരൊരു കല്യാണാലോചന നിലയ്ക്ക് എന്നോട് സംസാരിച്ചത്. അല്ല, എന്ന് വെച്ചാൽ പപ്പ പെട്ടെന്ന് കയറി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ വന്നവരെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അവര് പത്താളറിയുന്നല്ല ഒന്നാം തരം കുടുംബക്കാരാ, സാമ്പത്തികമായിട്ട് മോശമല്ല. അപ്പൊ പിന്നെ ഇതൊരു കുഴപ്പമില്ലാത്ത ബന്ധമാണെന്ന് തോന്നി. മോടെ അഭിപ്രായം കൂടി അറിഞ്ഞ. അപ്പൊ അതാണ് കാര്യം. വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി പപ്പ കൊടുക്ക ഈ ഡയലോഗിൽ ഒന്ന് നിക്കൂന്ന്. അല്ല മോളെ, എന്റെ പപ്പ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെന്ന്. ഞാനിപ്പോ പഠിക്കല്ലേ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. മോളെ നിന്നെ ഞാൻ നിർബന്ധിക്കാന്ന് കരുതരുത്. പക്ഷെ നിന്റെ കാര്യത്തില് എന്റെയും നിന്റെ അമ്മച്ചിന്റെയും അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് വരെ ടെൻഷനാ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു തരത്തിലുള്ള പോരായ്മകളും നമുക്കില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പോ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യന്റെ വീട്ടുകാരാ ഈ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ ഇഷ്ടത്തിന് മുന്നിൽ നമ്മുടെ കുറവുകളൊന്നും ഒരു പ്രശ്നമാകില്ലെന്ന് എനിക്കൊരു തോന്നൽ. അയ്യോ, എന്ന് വെച്ചാൽ മോളെ നിർബന്ധിക്കൊന്നുമില്ല. മോളുടെ ഇഷ്ടത്തിനെതിരായിട്ട് പപ്പ ഒന്നും ചെയ്യേയില്ല. അങ്ങനെ ചെയ്താൽ അത് വേറെ രീതി മോള് കാണുമെന്നൊരു പേടി എനിക്കുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. പഠിച്ചോ. അത് ശരിയാവില്ല, പേടിച്ചിട്ട് നാളെ കോളേജിൽ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ അതേതായാലും വേണ്ട. അത് തന്നെ എന്റെ അഭിപ്രായം. അതിലും ഭേദഭം പറയുന്ന പോലെ എല്ലാരും കൂടി ചെന്ന് പിന്നെ കാല് പിടിക്കുന്ന നാളെ കോളേജ് ചെല്ലായിരുന്നു അവരുമാരി. അത് അതിനേക്കാൾ നാണം കട്ടപ്പണിയാണെന്ന് എനിക്കും അറിയാം. പക്ഷെ നാളെ കോളേജ് ചെല്ലുമ്പോ നടക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എബിനെന്ന ചലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? നീയാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്. അതെങ്ങനെയാ, കുറച്ചു ദിവസം എന്ത് ചോദിച്ചാലും പറഞ്ഞ ഇയാൾക്കൊരു ഉത്തരവില്ലല്ലോ. നിനക്കിത് എന്താ പറ്റിയത്? ഇവൻ എബിന്റെ കാര്യം അവന്റെ വീട്ടിൽ പറഞ്ഞ് ഏതാണ്ടൊക്കെ സമ്മതിപ്പിച്ചു വെച്ചിരിക്കുക. അത് പക്ഷെ എബിൻ അറിയില്ല. നാളെ ചലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻ പോലെ എബിൻ നിന്നോട് തീരുമാനിച്ചു വെച്ചാൽ നീ എന്ത് പറയും? നീ തോറ്റു കൊടുക്കേണ്ടി വരും. എബിൻ പറഞ്ഞ കണ്ടീഷൻ നിനക്ക് അംഗീകരിക്കേണ്ടി വരും. നാളെ അങ്ങനെ ഒരു സീൻ ഉണ്ടായപ്പോ ഇവന്റെ അവസ്ഥ എന്താ? ഇവൻ തമാശക്കല്ലല്ലോ സ്നേഹമൊന്നും പറഞ്ഞ് ഇത്രയും നാൾ അവളുടെ പുറകെ നടന്നത്. ഇവൻ അവളെ സ്നേഹിച്ചാ സ്നേഹിക്കുന്നതിന്റെ വേദന നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. എനിക്കാ തെറ്റ് പറ്റിയത്, എനിക്ക് പറ്റിയതൊക്കെ തെറ്റാ. എന്താടാ ഇത്? നീ ഇതവിടെ പോവാ, നിക്ക്, എടാ നിക്കാൻ. എടാ ഇങ്ങനെ ടെൻഷൻ ആവാൻ ഞങ്ങളാരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. നീ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ ഒരുതരം ശ്രമിക്കലായിരുന്നു, ശ്രമിച്ചു, നടന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നാളെ കോളേജിൽ നിന്ന് ഊരിപ്പോരാനൊരു വഴി, അതാലോചിക്കുമ്പോഴേ നീ എന്താടാ ഇങ്ങനെ? നീ ടെൻഷൻ ആവണ്ട, നാളെ നീ എന്തായാലും കോളേജിൽ ഉണ്ടാവണം, ഞാനും ഉണ്ടാവും. അവിടെ എന്ത് തന്നെ നടന്നാലും എബിന്റെ മുന്നിൽ നീ സറണ്ടർ ആയാലും ഒരു കാര്യം മാത്രം നീ ചെയ്യരുത്, എന്റെ കാര്യത്തിൽ നീ ഇനിയും അവളോട് റിക്വസ്റ്റ് ചെയ്യരുത്. അത് കാണാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്, അത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ എനിക്കിഷ്ടാ, പക്ഷെ അതിനപ്പുറത്ത് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. റോയ്, നാളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒന്നും നടന്നില്ലെന്ന് വെക്കുക, പിന്നെന്താ നിന്റെ പ്ലാൻ? എന്റെ പൊന്നുവിനെയ നീ അത് വിട്ട്. എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്താണെന്ന് ചോദിച്ചാ വീട്ടുകാരെ മുഖാന്തരം നടക്കുമെന്ന് നോക്കും. നടന്നാ നടക്കും. എന്തായാലും ഞാനവളെ സിൻസിയർ ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചത്തുകളയാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നവൾ വേറൊരാളേതാവുന്നു അന്ന് വരെ അവൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യും, അതുറപ്പാ. എനിക്ക് എബിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് വേണം.
മൊബൈലിന് കൈ കിട്ടണമെങ്കിൽ എക്സാം തീരണം. മമ്മിയുടെ കയ്യില ഓ എന്ത് പഠിത്തം. പ്രോപ്പറായിട്ടുള്ള പഠനത്തിലേക്ക് പോകണമെങ്കിലേ നാളത്തെ ഫംഗ്ഷനും കൂടി ഒന്ന് കഴിയണം. പിന്നെ ഞാനെന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ വേണ്ട, മോള് പഠിച്ചു, ഞാൻ നോക്കിക്കോളാം. ഞാൻ മനസ്സിലായി വിനയൻ. എനിക്ക് എബിനെ ഒന്ന് കാണണമായിരുന്നു. അതും മനസ്സിലായി. എന്തായാലും താനിങ്ങോട്ട് വന്നു തന്നെ ഞാൻ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്റെ മകള് അല്പസ്വല്പം പിടിവാശിയുള്ള കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമാശയായി കാണുകയും ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അവൾ ആ രീതിയിൽ കാണണമെന്നില്ല. ക്യാമ്പസിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എബിൻ പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞു. ഒരു ക്യാമ്പസ് ആകുമ്പോ അത്തരം ചില കുസൃതികളൊക്കെ വേണമെന്ന പക്ഷക്കാരനാ ഞാനും. പക്ഷേ നേരം പോക്കും തമാശകളും ഒന്നും ആരുടെ ഫ്യൂച്ചറിന് ഒരു പ്രശ്നമായി തീരരുത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എബിന്റെ ഫ്യൂച്ചറിന് താനൊരു തടസ്സമാകരുത്. മനസ്സിലായില്ലല്ലേ? എബിനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് പ്രൊസീഡ് ചെയ്യാനാണ് ഞങ്ങൾ വീട്ടുകാരുടെ തീരുമാനം. റോയുമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എബിന് റോയിയോടൊരു ഇഷ്ടക്കുറവുമില്ല, തന്നോടൊരു ഇഷ്ടക്കൂടലും ഇല്ല. അവിടെ ഉള്ളിലുള്ളത് വെറും വാശി മാത്രം. അതുകൊണ്ട് പറയാം, നാളെ കോളേജിൽ അരുതാത്തൊന്നും സംഭവിക്കരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ്. ഒരു കാര്യം കൂടി വിനയനോട് ഞാൻ തുറന്നു പറയാം. പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചെറിയ രഹസ്യം ഉള്ള കാര്യത്തിലുണ്ട്. അതെന്റെ മകളുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്നൊരു ടെൻഷൻ കൂടി എനിക്കുണ്ട്. അതിനിടയിൽ അവളുടെ ഒരു നല്ല ഭാവി കളയരുത്.